ഹായ് കുട്ടികളെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? എങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് കോഴി അമ്മയുടെ കഥയാണ് ടീച്ചർ ആദ്യം പറഞ്ഞു തന്നത്. പാഠപുസ്തകത്തിലെ പേജ് 100 എടുക്കുക. കോഴിയമ്മയുടെ അടുത്തേക്ക് മേരി കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കൂട്ടുകാർ ചോദിച്ച ചോദ്യം കേട്ടില്ലേ, എല്ലാ മുട്ടയും വിരിഞ്ഞ് കുഞ്ഞുങ്ങളാകുമോ? അപ്പോൾ മേരി പറയുകയാണ്, ഒരിക്കൽ അമ്മ 20 മുട്ട അടവെച്ചു, 15 എണ്ണമേ വിരിഞ്ഞുള്ളൂ. എങ്കിൽ വിരിയാത്ത മുട്ടകൾ എത്ര എന്നായിരുന്നു നമ്മളോടുള്ള ചോദ്യം. നോക്കൂ, വിരിഞ്ഞ മുട്ടകൾ എത്ര എണ്ണമാണ്? 15 എണ്ണം. വിരിയാത്ത മുട്ടകളോ എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5 എണ്ണം. 5 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 15നേക്കാൾ എത്ര കൂടുതലാണ് 20? 5 എണ്ണം അല്ലേ? ഇപ്പോൾ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? വിരിയാത്ത മുട്ടകൾ എത്ര? 5. 15നേക്കാൾ എത്ര കൂടുതലാണ് 20? അതിനും ഉത്തരം 5. എല്ലാവരും പാഠപുസ്തകത്തിൽ ഇതുപോലെ എഴുതിയെടുക്കണം. അതായത് 15ഉം 5ഉം ചേരുമ്പോൾ 20. 15 + 5 = 20. അടുത്തതായി മേരിയും കൂട്ടുകാരും കിരീടമുണ്ടാക്കി കളിച്ച കഥയാണ് ടീച്ചർ പറഞ്ഞത്. ഇതിലെ ഈ കിരീടത്തിലെ ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തീകരിക്കാനായിരുന്നു ചോദ്യം. അതിന് ടീച്ചർ ഒരു ക്ലൂ പറഞ്ഞിരുന്നു, അടുത്തടുത്ത കളത്തിലെ സംഖ്യകൾ കൂട്ടുമ്പോൾ തൊട്ടുമുകളിലുള്ള സംഖ്യ കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് നമുക്കതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. 1ഉം 2ഉം കൂട്ടുമ്പോൾ 3. ഇത് പാഠപുസ്തകത്തിലെ 104-ാമത്തെ പേജിലെ പ്രവർത്തനമാണ്. അടുത്ത് നോക്കിയേ, 2ഉം 3ഉം കൂട്ടുമ്പോൾ 5 കിട്ടും, അത് തന്നിട്ടുണ്ട്. 3ഉം 4ഉം കൂട്ടുമ്പോൾ 7 കിട്ടും, അതും തന്നിട്ടുണ്ട്. ഇനിയും അടുത്ത സംഖ്യ ഏതൊക്കെയാണ്? 3ഉം 5ഉം കൂട്ടുമ്പോൾ 8 കിട്ടും, 5ഉം 7ഉം കൂട്ടുമ്പോൾ 12 കിട്ടും. ഇനി അതിൻ്റെ തൊട്ട് മുകളിൽ എഴുതണമല്ലോ, 8ഉം 12ഉം കൂടി കൂട്ടി നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. എല്ലാവരും ഇത് പാഠപുസ്തകത്തിൽ എഴുതിയെടുക്കുക. അതുകൂടാതെ ബുക്കിൽ ഇതുപോലെ കിരീടം വരയ്ക്കാൻ അറിയാവുന്നവർ വരച്ച് ഇതുപോലെ സംഖ്യകൾ എഴുതണം. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയില്ലേ 8ഉം 12ഉം കൂടി ചേരുമ്പോൾ 20. 8 + 12 = 20. ഈ 20യെ ഇനിയും നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതണം. കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയില്ലേ, അതുപോലെ തന്നെ 20യെ ഇതുപോലെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾ എഴുതണം. ഞാനിവിടെ പറഞ്ഞുതരാം, നിങ്ങളിതുപോലെ എഴുതണം. 8 + 12 = 20. 8ഉം 12ഉം ചേരുമ്പോൾ 20 ആകും. അതുപോലെ അവർ തന്നിട്ടുണ്ട്, 5ഉം 15ഉം ചേരുമ്പോഴും 20 ആകും. അടുത്തത് 10 + 10 = 20. അത് നമുക്കറിയാവുന്നതാണ് എല്ലാവർക്കും അല്ലേ. അടുത്തത് 9ഉം 11ഉം ചേരുമ്പോൾ 20. അടുത്തത് 7ഉം 13ഉം ചേരുമ്പോൾ 20. 4ഉം 16ഉം ചേരുമ്പോൾ 20. ഇതെല്ലാവരും എഴുതിയെടുത്ത് പഠിക്കണം. ഇതുകൂടാതെ വേറെയുമുണ്ട്. 6 + 14 = 20. 3 + 17 = 20. 2 + 18 = 20. 1 + 19 = 20. ഇതും എല്ലാവരും ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കണം. ഇതുകൂടാതെ ഈ സംഖ്യകളെ തിരിച്ചെഴുതുമ്പോഴും 20 കിട്ടും അല്ലേ. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. 14 + 6 = 20. 17 + 3 = 20. 18 + 2 = 20. 19 + 1 = 20. 11 + 9 = 20. 13 + 7 = 20. 16 + 4 = 20. 5 + 15 = 20. എല്ലാവരും ഇത് എഴുതിയെടുത്ത് പഠിക്കുമല്ലോ. ഇന്ന് ഇത്രയുമാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. കൂടാതെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഓക്കേ, നമുക്ക് നാളെ നല്ലൊരു ക്ലാസ്സുമായി കാണാം. ബൈ കൂട്ടുകാരേ.